ശിൽപിച്ചേ കുട്ടി, അതൊക്കെ വളരെ പ്രസക്തമാണ്. ഡൽഹിയിൽ വെച്ച് കെ സുരേന്ദ്രന്റെ മുമ്പിൽ മൈക്ക് നീട്ടുന്നു, അവിടുത്തെ മാധ്യമ പ്രവർത്തകർ ചോദിക്കുകയാണ്, നിങ്ങൾ കേരളത്തിൽ വെച്ച് പറഞ്ഞല്ലോ 30-35 സീറ്റ് കിട്ടിയാൽ കേരളത്തിൽ ഭരണം ഞങ്ങൾ പിടിക്കുമെന്ന്. നിങ്ങൾ ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകർ ഇങ്ങനൊരു ചോദ്യം എന്നോട് ചോദിക്കാമോ? നിങ്ങൾക്കറിയില്ലേ കാര്യങ്ങൾ എങ്ങനെയാണെന്ന്? അപ്പോൾ സുരേന്ദ്രൻ ഉദ്ദേശിക്കുന്നത് 30-35 സീറ്റ് കേരളത്തിൽ കിട്ടിയാൽ കേരളത്തെ ബാക്കിയുള്ള MLA മാരെ പർച്ചേസ് ചെയ്യാമെന്ന് തന്നെയാണ്. ഇതിൻ്റെ ബാക്കിയാണത്, ഇവിടെ കൊടകരയിലും ബത്തേരിയിലും കണ്ടതിൻ്റെ ബാക്കിയാണ്. ഈ പണം കൈകാര്യം ചെയ്ത സുരേന്ദ്രൻ അറിയാം ഇനി ഉണ്ട് മുതലാളിയുടെ അടുത്ത് ഇതിൻ്റെ എത്രയോ ഇരട്ടി പണം, അതുപയോഗിച്ച് പകുതി സീറ്റ് ഞങ്ങൾക്ക് പിടിക്കാനാവും, അത് കേരളത്തിൽ പിടിക്കാനാകുമെന്ന് വിശ്വസിക്കുകയാണ്. അത് ഡൽഹിയിലെ പത്രക്കാരോട് പറയണം, നിങ്ങൾക്കറിയില്ലേ എൻ്റെ ഓപ്പറേഷൻ എന്ന്. നിങ്ങളിങ്ങനെ ഒരു ചോദ്യം ചോദിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പുച്ഛത്തോടുകൂടി സുരേന്ദ്രൻ ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകരോട് നോക്കി പറയുകയാണ്. അല്ല മികേഷ്, ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ചർച്ചകള് എനിക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ വളരെ കൃത്യമായിട്ട് നിരന്തരം ചൂണ്ടിക്കാണിക്കുകയും അതിന്റെ പേരിൽ കടുത്ത BJPയുടെ വിമർശനം ഏറ്റുവാങ്ങിയ ഒരു വിഷയം ഇദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ യാത്രയാണ്. ഞാൻ പറഞ്ഞു അദ്ദേഹം മഞ്ചേശ്വരത്തിനും പിന്നെ കോന്നിക്കവടയിൽ ഹെലികോപ്റ്ററിൽ ആകാശത്തു. എന്തുകൊണ്ടാണ്? കേരളത്തിലെ ജനങ്ങള് വളരെ കൃത്യമായി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. കേരളത്തിലെ ജനങ്ങള് ഈ അമിതമായിട്ടുള്ള ജനങ്ങളെ പുച്ഛിക്കുന്ന, ജനങ്ങളെ അപഹസിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തന രീതിയെ അതിഗുരുതരമായിട്ട് ചെറുക്കുന്ന ജനങ്ങൾക്ക് അത് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ സുരേന്ദ്രനെ പോലുള്ള ആളുകള് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ച്, എന്റെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന രീതിയെ കുറിച്ച് എനിക്ക് ഒരു മതിപ്പുമില്ല. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ട്രെയിനിങ് എവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത് എനിക്കറിയില്ല. പക്ഷേ ആ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് സുരേന്ദ്രനെ പോലുള്ള ആളുകൾ ഇന്ന് BJPയിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയം എന്നത് ഒരുതരം മാഫിയ രാഷ്ട്രീയമാണ്. അതാണ് കുട്ടി നമ്മൾ കൃത്യമായി എടുത്തു പറയേണ്ട കാര്യം. കേരളത്തെ ഇത്തവണ പിടിക്കാനാകും എന്നുള്ള ഒരു പ്രതീക്ഷ BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇവിടെ ഇത്രയധികം പണമിറക്കിയത്. ഇത്രയധികം പണമിറക്കി കുറച്ച് സീറ്റുകൾ ഞങ്ങൾക്ക് കിട്ടുമെന്നും ഇനി ബാക്കിയുള്ള സീറ്റുകൾ ബാക്കിയുള്ള പണം കൊണ്ട് നമുക്ക് സംഘടിപ്പിക്കാമെന്നും അവർ കരുതി. അതവരുടെ വാക്കുകളിൽ കൂടെ തന്നെ പുറത്തു വരികയും ചെയ്തല്ലോ. അല്ല, അതിനെയാണ് ഞാൻ മാഫിയ രാഷ്ട്രീയം എന്ന് വിശേഷിപ്പിച്ചത്. അതിനേക്കാൾ വലിയൊരു വാക്ക് നമ്മുടെ പൊളിറ്റിക്കൽ പിന്നെ ഇതിലില്ല. ഈ തരത്തിലുള്ള രാഷ്ട്രീയത്തെയാണ് മാഫിയ രാഷ്ട്രീയം എന്ന് പറയുക. നിങ്ങൾ പണം കൊടുത്ത് നിങ്ങൾ മറ്റു പിന്നെ ചെക്ക് വെച്ചിട്ട് എതിരാളികൾ അടിച്ച്, ഇപ്പൊ ബംഗാളിൽ അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബംഗാളിലെ പിന്നെ ചീഫ് സെക്രട്ടറിയുടെ നേരെ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന അഭ്യാസം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലാത്തതാണ്. ആ നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തെ കർണാടകത്തിൽ നിന്നാണ് ഈ ഫണ്ട് ഇങ്ങോട്ടേക്ക് വരേണ്ടത്. അവിടെയുള്ള ഖനികൾ ഉണ്ടല്ലോ, ആ ഖനികളിൽ നിന്നാണ് ഈ ഹാർഡ് ക്യാഷ് കേരളത്തിലേക്ക് വരേണ്ടത്. അതുകൊണ്ടാണ് സുരേന്ദ്രൻ അവിടെ മത്സരിച്ചതും അവിടെ നിന്ന് വേറൊരിടത്തേക്കുള്ള മൂവ്മെന്റിന് വേണ്ടി കോന്നിയിലേക്ക് രണ്ടാമത്തെ മണ്ഡലം തിരഞ്ഞെടുത്തതും എന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത് ശ്രീ ഐസക് വർഗീസ്? പിന്നെന്താ, ഇവിടെ BJPക്ക് കൃത്യമായ ഒരു 10 സീറ്റോളം കിട്ടുമെന്നും ആ സീറ്റ് വെച്ച് ഇവിടെ പലവരും വില പേശി വാങ്ങാമെന്നുള്ള ആ ഒരു പ്രതീക്ഷയ്ക്കുള്ള ആ ഫണ്ട് ഇന്ന് കേരളത്തിൽ ഇപ്പൊ നിലവിലുണ്ട്. ഇപ്പൊ കേരളത്തിൽ അവര് അതൊക്കെ വെറും എന്താ പറയാ ഒരു സ്വപ്നം മാത്രമാണ്. കേരളത്തിലൊന്നും ഒരു MLA യുടെ MLA വാങ്ങാതെ പിന്നെ കാലിന്റെ മുട്ടിന്റെ അടി ഉണ്ടാവുമോ? കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു MLA BJPയിലേക്ക് കാലു മാറിയാല് മുട്ട് കാലുണ്ടാവുമോ പിന്നെ? അല്ല, അത് കേരളത്തിലെ സ്ഥിതിയെ കറക്റ്റാ. പക്ഷെ എങ്കിലും BJP ഒരു പർച്ചേസിംഗ് പാർട്ടിയാണ്. അവർക്ക് ഏത് തരത്തിലായാലും ഇപ്പൊ കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിൽ പർച്ചേസിംഗ് പാർട്ടി ആയിട്ടാണോ അവർ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ BJP സംബന്ധിച്ചിടത്തോളം അവരുടെ കൃത്യമായ പ്ലാൻ ഉണ്ട്. ഒരു 50 ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു കാൻഡിഡേറ്റിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 30 ലക്ഷവും അതൊന്നും ഞാൻ ഇപ്പൊ വളരെ കൃത്യമായിട്ട് പറയുന്നില്ല. എനിക്കിതിനെ കുറിച്ച് പറ്റി കൃത്യമായി ഞങ്ങൾ സംഘടനയ്ക്ക് ധാരണയുണ്ട്.